സംസ്ഥാനത്തുണ്ടായ ലോകം നൂറ്റാണ്ട് കണ്ട ഒരുപക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ പ്രളയങ്ങൾ ഒക്കെ തന്നെയും സിപിഎം എന്ന സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിക്ക് പണക്കൊയ്ത്തിന്റെ ചാകര കാലമായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സിപിഎമ്മിന്റെ പല പ്രാദേശിക നേതാക്കളും ഈ പ്രളയത്തിന്റെ മറവിൽ വലിയ തോതിൽ പണപ്പിരിവ് നടത്തിയിരുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്ത നമുക്കിപ്പോൾ പങ്കുവെക്കാനുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയ സിപിഎം നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു എന്നതാണ് കൊച്ചിയിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന പുതിയ ഒരു വിവരം. പ്രളയ ദുരിതാശ്വാസ ക്യാമ്പിന്റെ പേരിലാണ് സിപിഎം നേതാവ് പണപ്പിരിവ് നടത്തിയത്. ഈ ഒരു വിഷയത്തിൽ പ്രഥമ ദൃഷ്ട്യാ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാണ് പോലീസ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. എറണാകുളം തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവും തൃക്കാക്കര നഗരസഭാ കൗൺസിലറുമായ സി എ നിഷാദിനെയാണ് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനുശേഷം ഇയാളെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി നേരിട്ട് ഇടപെട്ടാണ് സി പി എം നേതാവായിട്ടുള്ള സി എ നിഷാദിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത്. നിഷാദിന്റെ ബന്ധുക്കളുടെയും അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ട് വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ച് വരികയാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിഷാദ് നടത്തിയ ബാങ്ക് ഇടപാടുകളുടെ മുഴുവൻ രേഖകളും പരിശോധിക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നു എന്നതും ഈ ഒരു കേസിൽ തുടർ നടപടികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് സി പി എം നേതാക്കൾ ഉൾപ്പെട്ട പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. നമുക്കറിയാം തൃക്കാക്കരയിൽ തന്നെയാണ് ഒരു സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാവ് ഈ പ്രളയ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അനർഹർ ആ ലിസ്റ്റിൽ കയറിക്കൂടി ലക്ഷക്കണക്കിന് രൂപ അത് അർഹരല്ലാത്ത പല ആളുകളുടെ കയ്യിലേക്കും എത്തിയ ഒരു വിഷയത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് വരെ സംഭവങ്ങൾ എത്തിച്ചേർന്നിരുന്നു. വലിയ വിവാദമായിരുന്നു എറണാകുളം തൃക്കാക്കര കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രളയ ഫണ്ട് തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വിനിയോഗവുമായൊക്കെ ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഇപ്പോൾ ശരിയാണ്, ആരോപണങ്ങളെല്ലാം ശരിയാണ്, വസ്തുനിഷ്ഠമാണെന്ന് തെളിയുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിനായി വ്യക്തികൾ നേരിട്ട് പണം സ്വീകരിക്കരുതെന്ന നിർദ്ദേശം നിലനിൽക്കുകയാണ്. നഗരസഭാ കൗൺസിലർ കൂടിയായിട്ടുള്ള നിഷാദ് വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി പണം പിരിച്ചത് എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റായി കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. 2018 ആഗസ്റ്റിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിന്റെ മറവിൽ സ്വന്തം അക്കൗണ്ടിൽ വിദേശത്തെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പണം സ്വീകരിച്ച നിഷാദിനെതിരെ അന്നേ പരാതി ഉയർന്നിരുന്നെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മറവിൽ ആ കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു. അതായത് പരാതിക്കാരൻ പി എ മാഹിൻകുട്ടി കോടതിയെ ഇതിനെതിരെ സമീപിച്ചു. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കൗൺസിലർക്കെതിരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കാണെന്ന വ്യാജേന പണപ്പിരിവ് നടത്തിയതിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വാർഡിലെ വൃദ്ധ അന്തേവാസികൾ താമസിക്കുന്ന കരുണാലയത്തിൽ റിലീഫ് ക്യാമ്പ് എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നു ഇയാളുടെ പണപ്പിരിവ്. അതായത് പണം പ്രളയനിധിയിലേക്ക് കൈമാറുകയോ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടി ചെലവാക്കാതെയോ ചെലവാക്കുകയോ ചെയ്യാതെ സ്വന്തം അക്കൗണ്ടിലേക്ക് സ്വന്തമാക്കി എന്നതാണ് ഇയാൾക്കെതിരെയുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം. ഈ ഒരു ആരോപണത്തിൻ്റെ നിജസ്ഥിതിയെ പറ്റി അന്വേഷിക്കാനാണ് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി തൃക്കാക്കര പോലീസിന് ഉത്തരവ് നൽകിയത്. ഇതനുസരിച്ച് ഈ പരാതിയെപ്പറ്റി അന്വേഷിച്ചപ്പോൾ കൃത്യമായ രീതിയിൽ സി എ നിഷാദിന് ഈ ഒരു വിഷയത്തിൽ ഈ പരാതിയിൽ കൃത്യമായ രീതിയിൽ സത്യാവസ്ഥയുണ്ട്. അത് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ദുർബലമായ വകുപ്പുകൾ ചുമത്തി ഇയാൾക്ക് സ്റ്റേഷൻ ജാമ്യം തന്നെ നൽകിയെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. വിദേശത്തെ രണ്ട് സുഹൃത്തുക്കൾ നൽകിയ പണം അന്ന് തന്നെ കരുണാലയത്തിലെ 140 അന്തേവാസികൾക്ക് ബൂട്ട് വാങ്ങാൻ ചെലവിട്ടു എന്നാണ് ഈ കൗൺസിലർ സി എ നിഷാദ് നൽകുന്ന വിശദീകരണം. സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള 5 അക്കൗണ്ടുകളുള്ള കൗൺസിലർ ബാങ്ക് ഓഫ് ബറോഡയിലെ അക്കൗണ്ടിലേക്കാണ് വിദേശത്ത് നിന്നുള്ള സുഹൃത്തുക്കളിൽ നിന്നും പണം സ്വീകരിച്ചത്. സുഹൃത്തുക്കൾ നൽകിയ പണം അന്ന് തന്നെ പിൻവലിച്ച് കരുണാലയം അന്തേവാസികൾക്ക് ബൂട്ടുകൾ വാങ്ങാൻ ചെലവിട്ടെന്ന് കൗൺസിലർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നിവർന്നു നിൽക്കാൻ പോലും വയ്യാത്ത അവശരായ ശയ്യാവലംബരായ കരുണാലയത്തിലെ അന്തേവാസികൾക്ക് മുട്ടുവരെ നീളമുള്ള പി വി സി ബൂട്ടുകൾ വാങ്ങി നൽകിയെന്ന കൗൺസിലറുടെ മൊഴി വസ്തുതകൾക്ക് നിരക്കുന്നതല്ല എന്നാണ് പി എ മാഹിൻ എന്ന പരാതിക്കാരൻ കോടതിയിൽ പറഞ്ഞത്. അതിന് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം, എല്ലാ വയോധികരായിട്ടുള്ള തീരെ ശയ്യാവലംബരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന കരുണാലയത്തിലെ അന്തേവാസികൾക്ക്, അതായത് എല്ലാവരും മിക്ക ആളുകളും കിടപ്പ് രോഗികളാണ്, അവർക്കാണ് മുട്ടോളം വരുന്ന
പി വി സി ബൂട്ട് വാങ്ങാൻ വേണ്ടി നിഷാദ് പണം ചെലവിട്ടു എന്ന് പറയുന്നത് ഇതിലെ കള്ളത്തരം ഇപ്പോൾ കോടതി ഇടപെട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു പൊളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും സി പി ഐ എമ്മിൻ്റെ പല ലോക്കൽ നേതാക്കന്മാരും പ്രളയം ചാകരയാക്കി എന്ന കാര്യമാണ് ആരോപണങ്ങളാണ് നേരത്തെ ഉയർന്നു വന്നത് അതെല്ലാം സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും സി പി എമ്മിനെ പോലെ കേരളം ഭരിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് വളരെ ഏറെ അവമതിപ്പും പേരുദോഷവും ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൻ്റെ വിശദീകരണം പാർട്ടി സംവിധാനങ്ങളാണ് നൽകേണ്ടത് സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കണം ഈ തൃക്കാക്കര കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നേരത്തെയും ഇത്തരത്തിലുള്ള വിവിധ ഫണ്ട് തട്ടിപ്പിൻ്റെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഒരു പ്രാദേശിക നേതാവിൻ്റെ ആത്മഹത്യയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിച്ച തരത്തിലേക്കുള്ള വിവാദത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാം തൃക്കാക്കര നഗരസഭാ കൗൺസിലർ കൂടിയായിട്ടുള്ള നിഷാദ് ഇപ്പോൾ ഇത്തരത്തിൽ സി എ നിഷാദ് ഇത്തരത്തിൽ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ പേരിൽ വിദേശത്ത് നിന്ന് ഉൾപ്പെടെ പണം സ്വീകരിച്ച് അത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി സ്വന്തം ആവശ്യത്തിനായി ചെലവഴിച്ചു എന്ന കാര്യത്തിലേക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ കോടതി ഇടപെട്ട പോലീസിനെ കൊണ്ട് നടത്തുന്നത് അതുകൊണ്ട് തന്നെ കൗൺസിലറിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ പോലീസ് അന്വേഷിക്കുമെന്ന് തന്നെ പ്രതീക്ഷയിലാണ് പരാതിക്കാരനും ഒപ്പം നാട്ടുകാരും.